ഗുഡ് മോർണിംഗ് പി എസ് സി എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്വനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് വരുന്ന എൽ പി എസ് സിയിലും അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ ആയിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കൃത്യമായിട്ട് ഒരു മോക്ക് ടെസ്റ്റുമായി തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക ഓക്കെ അപ്പം ഞാൻ ചോദ്യം അത് ആൻസർ ചെയ്യാനുള്ള കുറഞ്ഞ ടൈമ് നൽകും അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൻസർ ആണ് നിങ്ങൾ ഏത് അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റിൻ ആൻസർ എന്ന രീതി നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് എല്ലാ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടും ഉപകാരപ്രദമായിരിക്കും ഓക്കെ അപ്പം ചോദ്യത്തിലേക്ക് കിടക്കുകയാണേ ആദ്യത്തെ ചോദ്യം ചേരമർ മഹാസഭ ആരാണ് സ്ഥാപിച്ചത് ചേരമർ മഹാസഭ ആരാണ് സ്ഥാപിച്ചത് ഉത്തരം പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫ് ആണ് ചേരമർ മഹാസഭ സ്ഥാപിച്ചത് സാധുജനദൂതൻ എന്ന മാസിക ആരാണ് തുടങ്ങിയത് സാധുജന ദൂതൻ എന്ന മാസിക ആരാണ് തുടങ്ങിയത് ഉത്തരം പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫ് ആണ് സാധുജന ദൂതൻ എന്ന മാസിക തുടങ്ങിയത് അടുത്ത ചോദ്യം പാമ്പാടി ജോൺ ജോസഫിന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകം ഏത് പാമ്പാടി ജോൺ ജോസഫിന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകം ഏത് ഉത്തരം ചെറുമാ ബോയ് ചെറുമാ ബോയ് എന്ന പുസ്തകം എഴുതിയത് പാമ്പാടി ജോൺ ജോസഫ് ആണ് അടുത്ത ചോദ്യം ആരാണ് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരള വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ഉത്തരം ആഗമാനന്ദൻ ആഗമാനന്ദനാണ് കേരള വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ആഗമാനന്ദൻ ശ്രീരാമകൃഷ്ണാശ്രമം എവിടെയാണ് തുടങ്ങിയത് ആഗമാനന്ദൻ ശ്രീരാമകൃഷ്ണാശ്രമം എവിടെയാണ് തുടങ്ങിയത് ഉത്തരം കാലടി കാലടിയിലാണ് ശ്രീരാമകൃഷ്ണാശ്രമം ആര് തുടങ്ങിയത് ആഗമാനന്ദൻ തുടങ്ങിയത് അടുത്ത ചോദ്യം ബ്രഹ്മാനന്ദോദയം സംസ്കൃത സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത് ബ്രഹ്മാനന്ദോദയം സംസ്കൃത സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത് ഉത്തരം കാലടി കാലടിയിലാണ് ബ്രഹ്മാനന്ദോദയം സംസ്കൃത സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അത് തുടങ്ങിയത് ആഗമാനന്ദനാണ് അടുത്ത ചോദ്യം പ്രബുദ്ധ കേരളം ആരാണ് എഴുതിയത് പ്രബുദ്ധ കേരളം ആരാണ് എഴുതിയത് ഉത്തരം ആഗമാനന്ദൻ ആഗമാനന്ദന്റെ കീഴിലായിരുന്നു പ്രബുദ്ധ കേരളം പ്രസിദ്ധീകരിച്ചത് അടുത്ത ചോദ്യം സുഗണവർദ്ധിനി സഭ ആരാണ് രൂപം നൽകിയത് സുഗുണവർദ്ധിനി സഭ ആരാണ് രൂപം നൽകിയത് ഉത്തരം ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ആണ് സുഗുണവർദ്ധിനി സഭ രൂപം നൽകിയത് അടുത്ത ചോദ്യം ബ്രഹ്മസമാജത്തിന്റെ ഒരു ശാഖ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ എവിടെയാണ് തുടങ്ങിയത് ബ്രഹ്മസമാജത്തിന്റെ ഒരു ശാഖ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ എവിടെയാണ് തുടങ്ങിയത് ഉത്തരം കോഴിക്കോട് കോഴിക്കോടാണ് ബ്രഹ്മസമാജത്തിന്റെ ഒരു ശാഖ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ തുടങ്ങിയത് അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാർ ഡോക്ടർ അയ്യത്താൻ ഗോപാലിന് നൽകിയ പദവി ഏത് ബ്രിട്ടീഷുകാർ ഡോക്ടർ അയ്യത്താൻ ഗോപാലിന് നൽകിയ പദവി ഏത് ഉത്തരം റാവു സാഹിബ് റാവു സാഹിബ് എന്ന പദവി നൽകിയതാരാണ് ബ്രിട്ടീഷുകാരാണ് അടുത്ത ചോദ്യം ദാസർജി എന്ന പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകനാർ ദാസർജി എന്ന പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകനാർ ഉത്തരം ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് ദാസർജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അടുത്ത ചോദ്യം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഏത് സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഏത് സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ഉത്തരം ഈയവ സമുദായം ഈയവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അടുത്ത ചോദ്യം മുക്കുത്തി സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുക്കുത്തി സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുത പണിക്കരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മുക്കുത്തി സമരവും അതുപോലെ തന്നെ അച്ചിപ്പുടവ സമരവും അടുത്ത ചോദ്യം ആനന്ദതീർത്ഥന്റെ യഥാർത്ഥ നാമം എന്ത് ആനന്ദതീർത്ഥന്റെ നാമം എന്ത് ഉത്തരം ആനന്ദ ശേണായി ആനന്ദ ഷേണായി എന്നാണ് ആനന്ദ തീർത്ഥന്റെ യഥാർത്ഥ നാമം അടുത്ത ചോദ്യം ആനന്ദതീർത്ഥൻ തുടങ്ങിയ പ്രസിദ്ധമായ സംഘടന ഏത് ആനന്ദീർത്ഥൻ തുടങ്ങിയ പ്രസിദ്ധമായ സംഘടന ഏത് ഉത്തരം ജാതി സഭ ജാതി സഭയാണ് ആനന്ദ ആനന്ദതീർത്ഥൻ തുടങ്ങിയത് അടുത്ത ചോദ്യം ജാതി സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ജാതിനാശിനി സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ഉത്തരം കെ കേളപ്പൻ കെ കേളപ്പനാണ് ആണ് ജാതിനാശിനി സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് അടുത്ത ചോദ്യം നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ് നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ് ഉത്തരം കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദൈവത്താനെയാണ് നടുവത്തമ്മൻ എന്ന് വിളിച്ചിരുന്നത് അടുത്ത ചോദ്യം ഹിന്ദു പുലേ സമാജം ആരാണ് സ്ഥാപിച്ചത് ഹിന്ദു ഹിന്ദുപുലേ സമാജം ആരാണ് സ്ഥാപിച്ചത് ഉത്തരം കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദൈവത്താൻ തന്നെയാണ് ഹിന്ദു പുലേ സമാജം സ്ഥാപിച്ചത് അടുത്ത ചോദ്യം കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് ബാബു തോമസ് എഴുതിയ ജീവചരിത്ര കൃതി ചെയ്ത് കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് ബാബു തോമസ് എഴുതിയ ജീവചരിത്ര കൃതി ചെയ്ത് ഉത്തരം നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്ന ജീവചരിത്ര കൃതി എഴുതിയത് ബാബു തോമസ് ആണ് ആരെ കുറിച്ചാണ് കുറുമ്പൻ ദൈവത്താനെ കുറിച്ചാണ് അടുത്ത ചോദ്യം അർണോസ് പാതിരി ഏത് രാജ്യക്കാരനായിരുന്നു അർണോസ് പാതിരി ഏത് രാജ്യക്കാരനായിരുന്നു ഉത്തരം ജർമ്മനി ജർമ്മനിക്കാരനാണ് അർണോസ് പാതിരി അടുത്ത ചോദ്യം പുത്തൻപാന എന്ന കൃതിയുടെ കർത്താവാര് പുത്തൻപാന എന്ന കൃതിയുടെ കർത്താവാര് ഉത്തരം അർണോസ് പാതിരി അർണോസ് പാദരി ആണ് പുത്തൻ പാന എന്ന കൃതി രചിച്ചത് അടുത്ത ചോദ്യം കേരള സുഭാഷ് ചന്ദ്ര ബോസ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരള സുഭാഷ് ചന്ദ്ര ബോസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നത് അടുത്ത ചോദ്യം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അൽ അമീൻ എന്ന പത്രം കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം തുടങ്ങിയത് ഏത് വർഷമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അൽ അമീൻ എന്ന പത്രം കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം തുടങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അൽ അമീൻ പത്രം കോഴിക്കോട് നിന്നും ആരംഭിച്ചത് അടുത്ത ചോദ്യം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്ഥാപിച്ച മതസംഘടന ഏത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്ഥാപിച്ച മതസംഘടന ഏത് ഉത്തരം കൊച്ചിൻ എംഇഎസ് കൊച്ചിൻ എം ഇ എസ് ആണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്ഥാപിച്ച മതസംഘടന അടുത്ത ചോദ്യം മുഹമ്മദ് അബ്ദുറഹ്മാനെ കുറിച്ചുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു നോവൽ എന്ന കൃതി ആരാണ് രചിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു നോവൽ എന്ന കൃതി ആരാണ് രചിച്ചത് ഉത്തരം എൻ പി മുഹമ്മദ് എൻ പി മുഹമ്മദ് ആണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു നോവൽ എന്ന കൃതി രചിച്ചത് അടുത്ത ചോദ്യം പുലയ മഹാസഭ ആരാണ് തുടങ്ങിയത് പുലയ മഹാസഭ ആരാണ് തുടങ്ങിയത് ഉത്തരം അയ്യങ്കാളി അയ്യങ്കാളിയാണ് പുലയ മഹാസഭ തുടങ്ങിയത് അടുത്ത ചോദ്യം കേരള പുലേ ആരാണ് ആരംഭിച്ചത് കേരള പുലേസഭ ആരാണ് ആരംഭിച്ചത് ഉത്തരം പി കെ ചാത്തൻ മാസ്റ്റർ പി കെ ചാത്തൻ മാസ്റ്റർ ആണ് കേരള പുലേ സ്ഥാപിച്ചത് എന്നാൽ പുലേ മഹാസഭ അയ്യങ്കാളിയാണ് തുടങ്ങിയതെന്ന് ഓർക്കണം അടുത്ത ചോദ്യം കൊച്ചിൻ പുലേ ആരാണ് തുടങ്ങിയത് കൊച്ചിൻ പുലേ ആരാണ് തുടങ്ങിയത് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചി പൊലസഭ തുടങ്ങിയത് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ വർക്ക് ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ വർക്ക് ഏതാണ് ഉത്തരം ലീലാതിലകം ലീലാതിലകമാണ് മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ വർക്ക് അത് എഴുതിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ലീലാതിലകം എഴുതിയത് അടുത്ത ചോദ്യം കേരളകൗമുദി പത്രം ആരംഭിച്ച വ്യക്തി ആര് കേരളകൗമുദി പത്രം ആരംഭിച്ച വ്യക്തി ആര് ഉത്തരം സി വി കുഞ്ഞിരാമൻ സി വി കുഞ്ഞിരാമൻ ആണ് കേരളകൗമുദി പത്രം ആരംഭിച്ചത് കേരളകൗമുദി പത്രം ആരംഭിച്ച വർഷം ഏത് കേരളകൗമുദി പത്രം ആരംഭിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് കൊല്ലത്തെ മയ്യനാട് നിന്നും കേരള കേരളകോമതി പത്രം ആരംഭിച്ചത് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ആശയം ആദ്യമായി അച്ചടിച്ചു വന്ന പത്രമേത് ശ്രീനാരായണ ഗുരുവിന്റെ ആശയം ആദ്യമായി അച്ചടിച്ചു വന്ന പത്രമേത് ഉത്തരം കേരള കേരളകോമുദി കേരളകോമതിയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആശയം ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത് അടുത്ത ചോദ്യം ശുഭാനന്ദ ഗുരുദേവന്റെ ശരിയായ നാമം എന്ത് ശുഭാനന്ദ ഗുരുദേവന്റെ ശരിയായ നാമം എന്ത് ഉത്തരം പാപ്പൻകുട്ടി പാപ്പൻകുട്ടി എന്നറിയപ്പെടുന്ന ആരാണ് ശുഭാനന്ദ ഗുരുദേവനാണ് അടുത്ത ചോദ്യം ആത്മബോധോദയ സംഘം ആരാണ് സ്ഥാപിച്ചത് ആത്മബോധോദയ സംഘം ആരാണ് സ്ഥാപിച്ചത് ഉത്തരം പാപ്പൻകുട്ടി എന്നറിയപ്പെടുന്ന ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് അടുത്ത ചോദ്യം അരയവംശ പരിപാലിനി യോഗം ആരാണ് ആരംഭിച്ചത് അരയവംശ പരിപാലിനി യോഗം ആരാണ് ആരംഭിച്ചത് ഉത്തരം വേലുകുട്ടി അരയൻ വേലുക്കുട്ടി അരയനാണ് അരയവംശ പരിപാലിനി യോഗം ആരംഭിച്ചത് അടുത്ത ചോദ്യം തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ ആരാണ് തുടങ്ങി വെച്ചത് തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ ആരാണ് തുടങ്ങി വെച്ചത് ഉത്തരം വേലിക്കുട്ടി അരയൻ ഇപ്പൊ വേലിക്കുട്ടി അരയൻ ആണ് അരയവംശ പരിപാലന യോഗം ആരംഭിച്ചത് അതുപോലെ തന്നെ തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ ആരംഭിച്ചതും അടുത്ത ചോദ്യം വേലിക്കുട്ടി അരയൻ തുടങ്ങിയ പ്രസിദ്ധമായ മാസിക ഏത് വേലിക്കുട്ടി അരയൻ തുടങ്ങിയ പ്രസിദ്ധമായ മാസിക ഏത് ഉത്തരം അരയൻ അരയൻ എന്ന മാസികയാണ് വേലിക്കുട്ടി അരയൻ ആരംഭിച്ചത് അടുത്ത ചോദ്യം ധർമ്മ പത്രം ആരാണ് തുടങ്ങിയത് ധർമ്മ പത്രം ആരാണ് തുടങ്ങിയത് ഉത്തരം വേലിക്കുട്ടി അരയൻ വേലിക്കുട്ടി അരയനാണ് ധർമ്മ പത്രം തുടങ്ങിയത് അടുത്ത ചോദ്യം മിതവാദി എന്നറിയപ്പെടുന്നത് ആരാണ് മിതവാദി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി കൃഷ്ണൻ സി ആണ് മിതവാദി എന്ന് അറിയപ്പെടുന്നത് കൃഷ്ണൻ മിതവാദി പത്രം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ എവിടെ നിന്നാണ് ആരംഭിച്ചത് സി കൃഷ്ണൻ മിതവാദി പത്രം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ എവിടെ നിന്നാണ് ആരംഭിച്ചത് ഉത്തരം കോഴിക്കോട് നിന്നുമാണ് കോഴിക്കോട് നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് ശ്രീകൃഷ്ണൻ മിതവാദി ആരംഭിച്ചത് അടുത്ത ചോദ്യം മിതവാദി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ആരാണ് മിതവാദി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ആരാണ് ഉത്തരം മൂർക്കോത്ത് കുമാരൻ മൂർക്കോത്ത് കുമാരനാണ് ആണ് മിതവാദി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് തലശ്ശേരി നിന്നും മൂർക്കോത്ത് കുമാരനാണ് ആദ്യമായിട്ട് മിതവാദി ആരംഭിച്ചത് പിന്നീട് ഒരു ആറ് വർഷം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് മിതവാദി കോഴിക്കോട് നിന്നും ശ്രീകൃഷ്ണൻ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ എഡിറ്റർ എന്ന് ചോദിക്കുമ്പോൾ ആരാണത് മൂർക്കോത്ത് കുമാരനാണ് അടുത്ത ചോദ്യം ബൈബിൾ ഓഫ് തീയസ് എന്നറിയപ്പെടുന്നത് ഏതാണ് ബൈബിൾ ഓഫ് തീയാസ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം മിതവാദി മിതവാദി പത്രമാണ് തീയ്യരുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം വീണപൂവ് ആദ്യമായി അച്ചടിച്ചു വന്ന പത്രം ഏത് വീണപൂവ് ആദ്യമായി അച്ചടിച്ചു വന്ന പത്രമേത് ഉത്തരം മിതവാദി ചന്തു ബയോഗ്രഫി ആദ്യമായി അച്ചടിച്ചു വന്ന പത്രമേത് ചന്തു ബയോഗ്രഫി ആദ്യമായി അച്ചടിച്ചു വന്ന പത്രമേത് ഉത്തരം മിതവാദി പത്രം അതും മിതവാദി പത്രമാണ് അപ്പം വീണപൂവ് അതുപോലെ തന്നെ ചന്ദുമേനന്റെ ബയോഗ്രഫി ആദ്യമായിട്ട് വന്നത് മിതവാദി പത്രത്തിലാണ് അടുത്ത ചോദ്യം തളി റോഡ് സമരത്തിന്റെ നായകൻ ആരാണ് തളി റോഡ് സമരത്തിന്റെ നായകൻ ആരാണ് ഉത്തരം സി കൃഷ്ണൻ സി കൃഷ്ണനാണ് തളി റോഡ് സമരത്തിന്റെ നായകൻ അടുത്ത ചോദ്യം സി കൃഷ്ണൻ മഹാബോധി ബുദ്ധ മിഷൻ എവിടെയാണ് സ്ഥാപിച്ചത് സി കൃഷ്ണൻ മഹാബോധി ബുദ്ധ മിഷൻ എവിടെയാണ് സ്ഥാപിച്ചത് ഉത്തരം കോഴിക്കോടാണ് സി കൃഷ്ണൻ മഹാബോധി ബുദ്ധ മിഷൻ സ്ഥാപിച്ചത് അവസാനത്തെ ചോദ്യമാണ് പറയാൻ പോകുന്നത് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരാണ് ആരംഭിച്ചത് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരാണ് ആരംഭിച്ചത് ഉത്തരം സി കൃഷ്ണൻ സി കൃഷ്ണനാണ് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് അപ്പൊ ഇത്രയാണ് നമ്മളെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻസ് വളരെ വെറൈറ്റി ആയിട്ടുള്ള റേയർ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഇതൊക്കെ പ്രീവിയസ് ആയി ചോദിച്ചതാണ് ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്താം അത് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് മാതി തന്നെ നിങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടാവും അറിയാത്തത് പഠിച്ചു വെച്ചോളാം ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപകാരപ്പെടും ഉറപ്പാണ് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്